പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മുടെ മുൻപിൽ പോകുന്നവരുടെ മനസ്സ് വായിക്കുക, ഇതാണ് വിഷയം. അതങ്ങനെ സാധിക്കുക അല്ലേ? വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് നമുക്ക് മുമ്പേ നടന്നു പോകുന്നത്. പലപ്പോഴും പല സന്ദർഭത്തിലും ചിലപ്പോൾ നിങ്ങളും മുൻപേ നടന്നിട്ടുണ്ടാകും, മറ്റുള്ളവർ പുറയിലായിരിക്കും. ഏതായാലും ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണല്ലോ അല്ലേ? ഈ യാത്രയിൽ നമ്മളോടൊപ്പം സ്വന്തം സഹചാരികളായിട്ട് ഒരേപോലെ നടക്കുന്നവരുണ്ട്, പിന്നിൽ നടക്കുന്നവരുണ്ട്, മുന്നിൽ നടക്കുന്നവരുണ്ട്. ഏതായാലും ഇപ്പോഴുള്ള നിങ്ങളുടെ നടപ്പിൽ, ആ പോക്കിൽ മുൻപോട്ട് പോകണമെങ്കിൽ മുൻപിലുള്ള പലരും അവരുടെ നടത്തത്തിൻ്റെ സ്പീഡ് കുറഞ്ഞാലോ, നിങ്ങളെ തടസ്സം സൃഷ്ടിച്ചാലോ അത് നിങ്ങളെ ബാധിക്കും. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് മുൻപിലുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയണം എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ്, അല്ലെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോഴാണ്. ഒരു വാഹനം ഓടിച്ച് നിങ്ങൾ പോകുമ്പം മുൻപിൽ നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ടാവും. ആ വാഹനത്തിലിരുന്ന് ഓടിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ സ്ഥിതി, അവസ്ഥയാണ് അയാളുടെ വാഹനത്തിൻ്റെ ഗതിവിഗതികൾ എന്ന് പറയുന്നത്. അയാളുടെ മനസ്സ് വിചാരിക്കണം ഇടത്തോട്ട് തിരിയണമെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ടെന്ന് തിരിക്കണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നതാണ് വലത്തോട്ട് തിരിയുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യണമെന്ന് ചിന്തയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വണ്ടി സ്ലോ ആകുന്നു. അപ്പം എന്ത് തന്നെയാണെങ്കിലും പുറമേ കാണുന്ന ആ വാഹനത്തിൻ്റെ ഗതിവിഗതികൾ അകത്തിരുന്ന് ഓടിക്കുന്ന ആ മനുഷ്യൻ്റെ ആണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും അതേപോലെ അകത്തിരുന്ന് ഓടിക്കുന്ന ആ മനസ്സ് എന്ന് പറയുന്ന ഡ്രൈവറാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒബ്സർവ് ചെയ്യാം. നിങ്ങൾ വാഹനം ഓടിച്ച് പോകുമ്പം മുൻപിലൂടെ, പ്രത്യേകിച്ച് റോഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിലും, വളരെ സ്ലോയിൽ ഇങ്ങനെ പോവാണ്. എന്നാൽ നിങ്ങൾക്കൊട്ട് സൈഡ് തരുന്നില്ല, നിങ്ങൾ എൻ്റെ പുറകെ പോകുന്നു. കുറേ കഴിയുമ്പോൾ അവിടെനോട് ഹോൺ അടിച്ചിട്ടും ഇവർക്ക് മുൻപേ വിശാലമായിട്ട് റോഡ് കിടക്കുകയാണെങ്കിലും ഇവർ മാറിത്തരുന്നില്ല. നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഈ കക്ഷികൾ ബോധപൂർവം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാനാണ്. പക്ഷെ അവർ പോലും അറിയുന്നില്ല തൊട്ട് പുറയിൽ വാഹനമുണ്ടെന്നോ നിങ്ങൾ ഹോണടിക്കുന്നു പോലും. കാരണം അവരുടെ ചിന്താഗതി, ആ രീതിയിൽ ഒരു ശൈലി അവരിൽ ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സമീപകാലത്ത് അത്തരത്തിലുള്ള ഒരു തമസിൻ്റെതായ ലക്ഷണം കടന്നുകൂടിയിട്ടുള്ളവരാണത്. അതായത് തമസ്, ആലസ്യത്തിൻ്റെ, വിരസതയുടെ, ഒരു മടിയുടെ മനോഭാവമുള്ളവരുടെ യാത്രയെല്ലാം ഇതേപോലെ സ്ലോ ആയിരിക്കും. അപ്പം നമ്മൾ പിന്നിലൂടെ സഞ്ചരിക്കുമ്പോഴേ മുൻപിലുള്ളവരുടെ ഈ ഒരു പോക്ക്, ആ ഗതിയുടെ ഒഴുക്ക് നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? അത് നമ്മൾ കൂടുതലൊന്നും ക്ഷോഭിക്കാനൊന്നും പോകരുത്, അത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അവസരം നോക്കി സൈഡ് എടുത്ത് പോകാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ സത്വഗുണപ്രധാനമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സമചിത്തതയോടെ, അവരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങളതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവസരം പാത്തിരുന്നു കൊണ്ട് സൈഡിലൂടെ കയറി അങ്ങ് പോവുക. അതാണ് സാത്വികമായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഇനിയും രജസ്വികരായിട്ടുള്ള ആൾക്കാർ, ദേഷ്യം, എല്ലാത്തിനും ദേഷ്യവും പൊട്ടിത്തെറിയും, ഒരേ സമയത്ത് പല ചിന്തയും വെച്ചുകൊണ്ടാണ് നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, മുന്നിൽ ഇത് കണക്ക് ഒരാൾ സ്ലോയിൽ പോവുകയാണ്, എന്ത് ചെയ്യും? പെട്ടെന്ന് നിങ്ങളങ്ങോട്ട് രണ്ട് ഹോൺ കയറ്റി സൈഡിലോട്ട് ചെന്ന് വേണം ഫ്രണ്ടിൽ കയറ്റി ചവിട്ടി നിർത്തി അയാളെ നാല് ചീത്ത പറയും. പാവം അയാൾ വെറുതെ ഇങ്ങനെ നിങ്ങൾ നോക്കി, വെറുതെ നിർവികാരത്തിൽ നോക്കി, എന്തിനാ അയാൾ എന്നെ ചീത്ത വിളിച്ച്, നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ കാണിച്ച്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് രജസിൻ്റെതാണ്, എന്തിനും ഏതിനും പൊട്ടിത്തെറി. ഈ മനോഭാവമുള്ളവരുടെ ഡ്രൈവിംഗ് എങ്ങനെയായിരിക്കും എന്നറിയാമോ? വളരെ ഹാർഷായിരിക്കും. ഒന്ന് ആലോചിക്കുന്ന അപ്പം തന്നെ ആക്ഷനാണ്. ഒരു വണ്ടിയുടെ പുറകെ പോകുന്നു, ഓപ്പോസിറ്റ് ദൂരെ നിന്ന് ഒരു വണ്ടി പാഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇവര് അതിൽ കടന്നു വരുന്നതിന് മുമ്പ് ഓവർടേക്ക് ചെയ്യാണ്ട് സൈഡിലൂടെ ചീറി പാഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും ക്ലാഷ് ഉണ്ടാകുന്നത്. ഈയുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, അതിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇത് രഹസ്യമായിട്ടുള്ള ഒരാളുടെ ഡ്രൈവിംഗാണ്. ഞാൻ ഈ ഡ്രൈവിങ്ങിനെ ഉദാഹരണം പറഞ്ഞത്, ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മൂന്ന് വിധത്തിൽ ഡ്രൈവ് ചെയ്യുന്നവരാണ് ഓരോരുത്തരും. കാരണം ജീവിതം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പോലെയാണ്. ഒരു സ്റ്റിയറിംഗ് ഉണ്ട് എല്ലാവരുടെയും അല്ലേ? ഒരു എഞ്ചിനുണ്ട് മനസ്സെന്ന് പറയുന്നത്. സ്റ്റിയറിംഗും എഞ്ചിനും മാത്രം പോരാ, അതിന് ക്ലച്ചും ഗിയറും ഒക്കെ വേണം. ഇത് കൃത്യമായ സമയത്ത് അതിൻ്റെ കൃത്യ അനുപാതത്തിൽ ഓടിക്കുമ്പോഴാണ് സേഫ് ഡ്രൈവിംഗ് ആകുന്നത്. ഇതെല്ലാം നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഈ പറയുന്ന ഡിവൈസ് ഉപയോഗിക്കുന്നതിനകത്തുള്ള മനോധർമ്മം ഇല്ലാത്തതാണ് മനസ്സിൻ്റെ ബാലൻസ് തെറ്റാനുള്ള കാരണം. സ്റ്റിയറിംഗ് തന്നിരിക്കുന്ന വളവ് വരുമ്പോൾ വളയ്ക്കാനാണ്. പലരും സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞാലും വളവ് വരുന്നിടത്ത് പിടിച്ചുകൊണ്ടിരിക്കും, അവിടെയാണ് ഇടി പറ്റുന്നത്.
അല്ലെങ്കിൽ അപകടം പറ്റുന്നു. ബ്രേക്ക് തന്നിട്ടുണ്ട്. എന്തിനാ ബ്രേക്ക്? വണ്ടിക്കൊരു ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തിനാണ് വണ്ടിക്കൊരു വാഹനത്തിന് ബ്രേക്ക്? നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞല്ലേ, ആ വണ്ടി സഡനായിട്ട് നിർത്താൻ, ചവിട്ടി നിർത്താൻ. മറ്റൊരു വലിയ വശം കൂടെ ഉണ്ട്, ആ ബ്രേക്ക് നമ്മുടെ കയ്യിലുണ്ട്, ചവിട്ടിയാൽ നിൽക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വാഹനം സുരക്ഷിതമായിട്ട് സ്പീഡിൽ നിങ്ങൾ ഓടിക്കുന്നത്. ഒരാൾ എത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു, അതിന് കാരണം തൻ്റെ കയ്യിലൊരു ബ്രേക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പം ബ്രേക്ക് നിർത്താൻ വേണ്ടി മാത്രമല്ല, സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ആത്മവിശ്വാസത്തിനും കൂടെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളിലും ചില സ്ഥലങ്ങളിൽ ബ്രേക്ക് ചവിട്ടേണ്ടത് ചവിട്ടണം. ചവിട്ടിയാൽ എൻ്റെ മനസ്സവിടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവർക്ക് ജീവിതത്തിൽ സ്പീഡിൽ പോകാൻ സാധിക്കുന്നു. പലരും ജീവിതത്തിൽ സ്പീഡിലോട്ട് ഉയരങ്ങളിലോട്ട് എത്തിയിരിക്കുന്നവരെല്ലാം തന്നെ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ നമുക്ക് നമ്മുടെ ബ്രേക്കിനെ പറ്റി, മനസ്സിനെ പറ്റിയുള്ള നിയന്ത്രണം ഇല്ലാത്തവരാണ് ഈ തമോ ഗുണപ്രധാനമായിട്ടും രജോ ഗുണപ്രധാനമായിട്ടും പോകുന്നത്. അപ്പൊ എപ്പോഴും സ്വാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ബ്രേക്കിനും ഉണ്ടാവും രണ്ട് മൂന്ന് വശങ്ങൾ, ഗിയറിനും ഉണ്ടാകും, എല്ലാത്തിനും ഉണ്ടാകും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വാഹനത്തിന്റെ രണ്ട് സൈഡിലും അല്ലെങ്കിൽ ഫ്രണ്ടിലുമായിട്ടും റിയർ വ്യൂ മിറർ വെച്ചിട്ടുണ്ട്. റിയർ വ്യൂ മിറർ ബാക്കിലോട്ടുള്ള കാഴ്ചകൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാ? ബാക്കിലോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിയെങ്കിൽ മാത്രമേ സുരക്ഷിതമായിട്ട് മുൻപോട്ട് ഓടിക്കാൻ പറ്റൂ. പക്ഷേ പലരും ഈ രജോ ഗുണവും തമോ ഗുണവും ഉള്ളവർ അവർ ഏറ്റവും കൂടുതൽ സമയം ഈ റിവേഴ്സ് ഇതിൽ മിററിൽ നോക്കിയായിരിക്കും വണ്ടി മുന്നോട്ട് ഓടിക്കാൻ ശ്രമിക്കുക. റിയർ വ്യൂ മിററിലോട്ട് നോക്കി സദാസമയവും കഴിഞ്ഞ കാലങ്ങളെ പറ്റിയും പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ജീവിതം നിങ്ങൾ നയിക്കുന്നതെങ്കിൽ അത് തട്ടൽ മുട്ടൽ ഉണ്ടാകും, മാത്രമല്ല ഇടിച്ച് തകരും. അപ്പം അത്തരത്തിൽ സദാസമയവും കഴിഞ്ഞ കാലങ്ങളെ പറ്റി അയവിറക്കി ഇപ്പോൾ ഓരോ ദിവസവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് റിയർ വ്യൂ മിറർ സിൻഡ്രം ഉള്ള അതിനുടമകളായിട്ടുള്ളത്. നിങ്ങളും ആലോചിക്കുക, പല കാര്യങ്ങളെ പറ്റിയും കഴിഞ്ഞ കാലങ്ങളെ പറ്റിയുള്ള പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങളെ പറ്റിയുള്ള സ്ഥിരമായ ഫോക്കസ് ആണെങ്കിൽ നിങ്ങളൊരു റിവർ വ്യൂ മിറർ സിൻഡ്രത്തിന്റെ ഉടമയായി മാറിക്കൊണ്ടേയിരിക്കാം. അപ്പൊ കൃത്യമായിട്ട് അറിയുക, നമ്മുടെ മുൻപിലൂടെ പോകുന്ന ആൾക്കാരുടെ മനസ്സ് നിങ്ങൾക്ക് ഇതേപോലെ വായിക്കാൻ പറ്റണം. അങ്ങനെ വായിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ വാഹനത്തിന്റെ ഗതി കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ദ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ള അല്ലെങ്കിൽ സമചിത്തതയുള്ള ഒരാളായി നമുക്ക് മാറാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരും ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതൊക്കെ തന്നെയല്ലേ പലപ്പോഴും പലരുടെയും ജയപരാജയത്തിന് കാരണം, അല്ല സ്പീഡ് കൂടുതലിനെ കുറവിൻ്റെ കാരണം. ഏതായാലും ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ ഒരുപാട് തരാറുണ്ട്. അപ്പോഴെല്ലാം നിങ്ങളൊരു കാര്യം ചെയ്യാത്ത എന്താണ്, ഇതിൻ്റെ താഴെ എൻ്റെ കമൻ്റ് ഇടണം. ഓക്കെ, കമൻറ്റും ലൈക്കും ആവശ്യമുള്ളവർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നു, കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ റിവാർഡ് കൊടുക്കുമ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ ശാന്തി ഉണ്ടാവുള്ളൂ. പലരും സ്ക്രീനിന് പിന്നിൽ എല്ലാ ദിവസവും ഇതൊക്കെ കേൾക്കും, കേട്ടിട്ട് ഓഫ് ചെയ്തോട് വെക്കാറുണ്ട്. നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടു എന്നുള്ള ഒരു മെസ്സേജെങ്കിലും കൊടുക്കാൻ പറ്റുമ്പോഴേ നിങ്ങളും വളരുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഹൃദയത്തിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് നമ്മളിൽ കൃത്യമായ രീതിയിലുള്ള ആ ഹാപ്പിനെസ്സിലൂടെ ഈ ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോൺസ് ജനറേറ്റ് ചെയ്യുള്ളൂ. അത് സർവ്വ രോഗശാന്തിക്കും ഇടയാക്കുന്നതാണ്. അപ്പം നല്ല നൽകലുകൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ സാധിക്കട്ടെ. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു പിരിയട്ടെ. നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്.